വളരെയധികം ശ്രദ്ധേയമാണ്. കർത്താവ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകം ഭാഗ്യമെന്ന് കണക്കാക്കുന്നത് പല ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യകരമായ കാര്യം എന്താണ്? ചില കാര്യങ്ങൾ ആ നിലയിൽ ഓർപ്പിക്കുവാൻ ഇതിൻ്റെ അനുബന്ധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവിൽ മരിക്കുന്നവർ ഏത് നിലയിൽ എങ്ങനെ ഭാഗ്യവാന്മാരായി തീരുന്നു എന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് നാം കാണുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യകരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാനായിട്ട് കർത്താവിൽ മരിക്കണം എന്നുള്ളതാണ് നാം കാണുവാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവിന്റെ ശാന്തിക്കോ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവന് വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും വേണ്ടി ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ദുഃഖത്തിലിരിക്കുന്ന ഭവനങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, കുഞ്ഞുങ്ങൾക്ക്, കുടുംബാംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസവും ദൈവജനത്തിന് ആത്മീയ പ്രചോദനവും, മാത്രമല്ല ഈ സത്യമറിയാത്ത അനേകർക്ക് ഒരു ആത്മീയമായ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്ന നിലയിലും ആയിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷ ഇന്നിവിടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ ഭാഗ്യം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സായത്തമാക്കുവാൻ കഴിയുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സായത്തമാക്കുന്നു, ആ വ്യക്തി കർത്താവിൽ മരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഒരാൾക്ക് കർത്താവിൽ മരിക്കുവാൻ സാധിക്കും? അങ്ങനെ കർത്താവിൽ മരിക്കണമെങ്കിൽ ആ വ്യക്തി കർത്താവിൽ ജനിച്ചേ മതിയാകുകയുള്ളൂ. നമുക്ക് ഒരു ഭാഗം സങ്കീർത്തനം 32:1 വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 32:1 ഇങ്ങനെ വായിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇവിടെ ഇതാ മറ്റൊരു ഭാഗ്യവാനെ കുറിച്ച് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അവർ ഇങ്ങനെയാണ് ഭാഗ്യവാന്മാരായി തീർന്നത്. അവരുടെ ജീവിതത്തിൽ അവരുടെ ലംഘനങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം ഓർക്കുമ്പോൾ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരിക്കും. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്, മനുഷ്യൻ കൊള്ളരുതാത്തവനാണ് എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവും പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അദ്ദേഹത്തിന് മനസ്സിലായി മനുഷ്യൻ നല്ലവനല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലതല്ല അവൻ പ്രവർത്തിക്കുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആര് ഈ ലോകത്തിൽ ജനിച്ചാലും അവൻ പാപത്തിലാണ് ജനിക്കുന്നത്, അകൃത്യത്തിലാണ് അവൻ ഉരുവാകുന്നത്. അങ്ങനെ ആ പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ പാപക്ഷമ എപ്പോൾ പ്രാപിക്കുന്നുവോ ആ സന്ദർഭത്തിൽ ആ വ്യക്തി ഭാഗ്യവാനായി തീരുന്നു, ആ വ്യക്തി കർത്താവിൽ ജനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. ഒരു പുതിയ ജനനം ആവശ്യമാണ്. പാപത്തിൽ നിർദ്ദിച്ചിരിക്കുന്ന മാനവജാതിക്ക് ഒരു പാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ഈ വീണ്ടെടുപ്പ് ആര് നൽകി തന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ മകുടമായിരുന്ന, മഹോന്നതനായിരുന്ന, ആരാധന കേന്ദ്രമായിരുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് മുഖാന്തരം. ഇതാ അവൻ മുഖാന്തരം കാൽവരി ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ അവൻ മരിച്ചത് മുഖാന്തരം. ഇതാ സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുകയും അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ സന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ്, അകൃത്യത്തെ അവന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവം ക്രിസ്തുവിൽ ജനിക്കുവാൻ സാധിക്കുന്നു. ആ നിലയിൽ ലംഘനം ക്ഷമിച്ച് പാപം മറിച്ച് ആ വ്യക്തി ഭാഗ്യവാനായി തീരുവാൻ കഴിയുന്നു. അങ്ങനെ ആ ഭാഗ്യവാനായി തീർന്ന വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് ആ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഉള്ള മരണമാണ്. അങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയുമുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രിയ സഹോദരൻ ഈ നമ്മെ ഓർപ്പിക്കുന്നത് ഇതാണ്, ഞാൻ ഇന്ന് ക്രിസ്തുവിനാണ്
Stop.
എന്നിവിടെ കടന്നു ഇത്ര പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകുന്നു? യാതന ആ സ്ഥലത്തേക്ക്. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ ഈ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരാണ്, അവർ വിശ്രമിക്കുന്നു എന്നാണ്. മറ്റൊരു കാര്യം, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവരുടെ മരണം എന്ന് പറയുന്നത് ഒരു നിദ്രയാണ് എന്ന് പറയുന്നു. അവരുടെ മരണം നിദ്രയാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നിദ്രയിൽ നിന്ന് ഉറക്കം എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിരിക്കും. സ്തെഫാനോസ് മരിച്ചു, വായിക്കുന്ന സ്തെഫാനോസ് മരിച്ചു. അവിടെ ഇതാ തന്റെ മരണത്തെ നിദ്രയായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരന്റെ സൈമന്റെ മരണം എന്നുള്ളത് മരണമല്ല, നിദ്രയാണ്. ഒരു ദിവസം എഴുന്നേൽക്കും. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, ഇതാ കാഹളം ധ്വനിക്കും, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം ധ്വനി കേൾക്കുമ്പോൾ ഇതാ മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഇതാ ഒരു വലിയ പ്രത്യാശ തരുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാരുടെ മരണം ഭാഗ്യകരമാണ്, അവർ അത് പ്രത്യാശ ഉളവാക്കുന്നതാണ്, അവർ എഴുന്നേൽക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് എന്റെ വാക്കുകൾ ഞാൻ ചിരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും പലരും എന്നോടൊപ്പം ചേർന്ന് ചില ശുശ്രൂഷകൾ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ മുൻപോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഈ മരണം ഭാഗ്യകരമാകുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണം ഭാഗ്യകരമാകുന്ന മറ്റൊരു കാര്യം, ഇവർക്ക് ഒരു ഓഹരിയുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നമുക്ക് വായിക്കും. 12-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം, 13-ാം വാക്യം, നീയോ അവസാനം വരുമ്പോൾ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ചു, കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇതാ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്കൊരു ഓഹരിയുണ്ട്. എന്താണ് ഓഹരി? എങ്ങനെയുള്ള ഓഹരിയാണ്? ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണെന്നാണ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ് എന്നുള്ള ആ ഓഹരിയാണ് ദൈവത്തിൽ ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓഹരി പ്രവിക്കുവാൻ പ്രിയ നാ ദാസൻ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ദാനിയോട് പറയുന്നത്, ദാനിയേലേ നീ അവസാനം വരുമ്പോൾ പോയിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് മരണം ഒരു യാത്രയാണ്. എങ്ങ എവിടേക്കുള്ള യാത്രയാണ് മരണം? ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര തുടർന്ന് സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നാം കാണുന്നത് മരണം ഒരു വിശ്രമമാണ്. അവിടെ കാണുന്നത് മരണത്തിൽ നിന്ന് ഓരോഹരിയുണ്ട്. പ്രിയന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവൻ കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു, ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് അനേക കാര്യങ്ങൾ ചെയ്തു. ഒരുപക്ഷെ ലോകം തന്നെ കണ്ടു എന്ന് വരികയില്ല. തൻ ചെയ്ത പ്രവർത്തികൾ ലോകത്തിന് മുൻപാകെ ഒന്നും പ്രശംസനീയമായി തീർന്നു എന്ന് വന്നേക്കില്ല. പല ചെയ്ത കാര്യങ്ങൾ ആരും ഓർക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ ചെയ്ത പ്രവർത്തികളൊന്നും മറന്നു പോകുകയില്ല. അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനു കൂടെ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ആ ദൈവം തനിക്ക് ഓഹരി ഒരുക്കി വന്നിട്ടുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു ഓഹരിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത അധ്വാനത്തിന്റെ ഫലം ദൈവം നമുക്ക് നൽകിത്തരും. അവൻ മറന്നു കളയുന്നവനല്ല. ഇതുപോലെ ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, ഇതാ നിനക്ക് ലോഹരി എഴുപ്പാൻ എഴുന്നേറ്റ് വരും. പ്രിയമുള്ളവരെ, കർത്താവിൽ മരിക്കുക എത്ര ഭാഗ്യകരമായ കാര്യമാണ്. നാം ചിന്തിക്കുകയായിരുന്നു, കർത്താവിൽ മരിക്കുന്നത് എത്രയോ ഭാഗ്യകരമാണ്. ഈ ഭാഗ്യകരമായ ജീവിതം പ്രാപിച്ച അനേക ദൈവമക്കളെ ഓർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ദൈവമക്കൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവർ അനേകരുടെ ജീവിതത്തിൽ നിന്ന് വളരെ എന്നോടൊപ്പം ഇങ്ങനെ പറയുവാൻ കഴിയും. എന്നാൽ കഴിയാത്ത അനേകരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനർത്ഥമായി തീരുവാനിടയാകട്ടെ. പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആ സാക്ഷ്യം, അനുഭവിച്ച ദൈവഭാഗ്യം നിങ്ങൾക്കും പ്രാപിക്കുവാൻ പ്രിയ മകൻ ശബ്ദമായിട്ട് നിശബ്ദമായി ഇവിടെ കടന്നുകൊണ്ട് ഛേദനേറ്റ ശരീരത്തോടുകൂടെ കടന്നുകൊണ്ട് നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വിശ്വസിച്ച്, ഞാൻ ജീവിച്ച്, ഞാൻ പ്രവർത്തിച്ച ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഭാഗ്യവാന്മാരായി തീരുക. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചത്
അത് നാം ചിന്തിക്കുകയുണ്ടായി മാത്രമല്ല അത് ഒരു നിദ്രയാണ് ഇത് അതുകൊണ്ട് പിന്നീട് നാം വായിക്കുന്ന മറ്റൊരു കാര്യം സ്തേഫാനോസിനെ അടക്കം ചെയ്തപ്പോൾ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു ഇവിടെ അനേക ഭക്തിയുള്ള ദൈവദാസന്മാർ ദൈവജനം സഭ നേതൃത്വത്തിൽ ഇരിക്കുന്ന അനേക ശ്രേഷ്ഠദാസന്മാർ തന്നെ യാത്രയഹിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ് സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു തന്നെ അടക്കം ചെയ്യുവാൻ ഇതാ ഭക്തിയുള്ള പുരുഷന്മാർ കടന്നു വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് ഭാഗ്യം ഈ ഭാഗ്യം ലഭിക്കുവാനിടെ ആർക്കും ഞാൻ കർത്താവിനെ സ്തുതിക്കും ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കട്ടെ ഇച്ഛിതയും ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ കണ്ണുകളെയും ഒപ്പുന്ന ഒരു ദൈവമുണ്ട് പ്രിയദാസൻ ശാരീരികമായി നമ്മൾ ദൂരപ്പെട്ടു പോയിരുന്നു ആത്മീയമായി തന്നോട് നമ്മോട് കൂടെ ഉണ്ട് തന്നെ കാണാമെന്നുള്ള പ്രത്യാശയുണ്ട് സർവകൃപാലുവായ ദൈവം എല്ലാവർക്കും സർവാശ്വാസവും നൽകട്ടെ പ്രിയ മകൾക്ക് ദൈവം ആശ്വാസം കൊടുക്കട്ടെ ആര് ഉണ്ടായി എന്ന് വന്നാലും പ്രിയപ്പെട്ട സഹിഹായി കഴിഞ്ഞ 40 വർഷം തന്റെ കൂടെ സഹവസിച്ച പ്രിയപ്പെട്ട